Hi friends, welcome back to chapter online classes. या निंगलोड English अध्यापन आणे पेरी रेंजित कळिंज क्लासिले नम्मल snake and mirror एन्न पറയുന്ന भागम पढ़िच्च पगुदी पढ़िच्च निर्त्तियिरिक्कयाण अतिन्टे continuation आणे इन्नत्ते क्लासिल या निंगले पढ़िप्पिक्कान पोकुन्नत I told you YK Muhammad Bashir was a great Malayalam writer, a literary genius. അദ്ദേഹം ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള റൈറ്റർ ആണെന്ന് പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രൊഫൈൽ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ നാല് അസൈൻമെന്റ് തന്നതാണ് നിങ്ങൾ അതെല്ലാം ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് അതിന്റെ ബാലൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അദ്ദേഹം പിന്നെ ദ സ്റ്റോറി ഓഫ് ഹോമിയോപ്പത്ത് ഹോമിയോപ്പത്ത് ഡോക്ടർ അദ്ദേഹത്തിന്റെ കഥ പറയുകയായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം വന്ന് കയറിയപ്പോൾ ഉണ്ടായ അനുഭവം അദ്ദേഹവും റാറ്റ്സും എലികളും ഒരുമിച്ചാണ് ആ വീട് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു തട്ടിൻപുറമുള്ള വീടാണ് അതുപോലെ ഓടിട്ട വീടാണ് അദ്ദേഹം കിടന്നിട്ട് ഉറക്കം വരാതെ പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി നിന്നു അവസാനം കാറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു വന്ന് കസേലിരുന്നു മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന പുസ്തകം എടുത്ത് അദ്ദേഹം വെച്ചു പക്ഷേ വായിച്ചില്ല അപ്പോഴാണ് കണ്ണാടി ശ്രദ്ധിച്ചത് കണ്ണാടി നോക്കിയപ്പോൾ അദ്ദേഹം മൂന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു വാട്ട് ആർ ദ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻസ് ഹി വാസ് ടേക്കൺ എന്തായിരുന്നു അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ ഒന്ന് അദ്ദേഹം എന്നും ഷേവ് ചെയ്യും രണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചെറിയ മീശ വളർത്തും മൂന്ന് അദ്ദേഹത്തിന്റെ ചിരി അദ്ദേഹം മുഖത്ത് സൂക്ഷിക്കും പിന്നെ അവസാനം എടുത്ത തീരുമാനമാണ് ഏറ്റവും എർത്ത് ഷേക്കിംഗ് ആയിട്ടുള്ള ഡിസിഷൻ എന്തുവാണ് കല്യാണം കഴിക്കും എങ്ങനെയുള്ള സ്ത്രീകളെല്ലാം കഴിക്കും മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള നല്ലൊരു ലേഡി ഡോക്ടറെല്ലാം കഴിക്കും ആ ലേഡി ഡോക്ടർ ആരായിരിക്കണം ഫാറ്റ് ആയിരിക്കണം എന്തുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ ഓടിച്ചാൽ കിട്ടാൻ പറ്റരുത് അതുകൊണ്ട് പറഞ്ഞു എന്തെങ്കിലും ഹ്യൂമറസ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പത്താമത്തെ പാരഗ്രാഫാണ് പുസ്തകം ഉണ്ടെങ്കിൽ എടുത്തു വെക്കുക ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് പത്താമത്തെ പാരഗ്രാഫ് വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് I resumed my seat in the chair in front of the table. ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ സീറ്റിലിരുന്നു ആ ടേബിളിൻ്റെ ഫ്രണ്ടിൽ ദേ വെയർ നോ മോർ സൗണ്ട്സ് ഫ്രം എബോവ് ഇപ്പം മുകളിൽ ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്താ കാര്യം മുകളിൽ ശബ്ദമില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ പാമ്പ് താഴെ ആയിപ്പം ഞാൻ അടുത്തുണ്ട് ഇയാൾ അറിയുന്നില്ല സഡൻലി ദേർ കെം എ ഡൾ തഡ് ആസ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ ടു ദ ഗ്രൗണ്ട് എന്തോ ഒരു തഡ് ശബ്ദം കേട്ടു എന്താ കാര്യം ഒരു റബ്ബർ ട്യൂബ് താഴെ വീഴുന്ന ഒരു ശബ്ദം കേട്ടു റബ്ബർ ട്യൂബ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഈ പാമ്പും ചേരയും ഒക്കെ അതിൻ്റെ ശരീരം ഒരുമാതിരി റബ്ബർ പോയിരിക്കും അത് വന്ന് വീഴുമ്പോഴും ഏകദേശം ആ സൗണ്ടാണ് ചിലർക്ക് അറപ്പാണ് ഇതിൻ്റെ ദേഹത്ത് ടച്ച് ചെയ്യാൻ തന്നെ ഷുവർലി നത്തിങ് ടു വറി അബൌട്ട് ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് റൺ അറൌണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക് ഞാൻ വിചാരിച്ചു എന്താ വിചാരിച്ചു ഒന്ന് നോക്കിയാലോ ചുറ്റിനൊന്ന് നോക്കിയാലോ വേണ്ട കണ്ണാടി ഇരിക്കുമല്ലോ കണ്ണാടിയിൽ ശ്രദ്ധ പതിപ്പിച്ച ആൾക്ക് ചുറ്റിലും എന്ത് നടക്കുന്നു ദിനോസർ വന്ന് പിടിച്ചോണ്ട് പോയാലും പുള്ളിക്ക് പ്രശ്നമില്ല പുള്ളി നോക്കിക്കൊണ്ടിരിക്കുക നോ സൂണർ ഹാഡ് ഐ ടേൺഡ് ദാൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നതിന് മുമ്പേ എ സ്നേക്ക് റിഗിൾഡ് ചുറ്റി എവിടാ ചുറ്റിയത് എൻ്റെ ചെയറിൻ്റെ പുറകെ ചുറ്റിയിട്ട് അതെൻ്റെ ഷോൾഡറിൽ വന്നിരുന്നു പണിപാളി അനങ്ങിയ പാമ്പ് കടിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ The snakes landing on me and my turning were simultaneous. എന്തു അർത്ഥം അതെൻ്റെ തോളയിൽ വന്നതും ഞാൻ തിരിഞ്ഞതും ഒരുമിച്ചായിരുന്നു ഫേസ് ടു ഫേസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അനങ്ങിയ പാമ്പ് കടിക്കും കാരണം പാമ്പിൻ്റെ ഒരു രീതി അതാ അത് തൊട്ട് പുറകിലുണ്ട് അയാളുടെ ഷോൾഡറിലുണ്ട് അനങ്ങി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും കടിക്കും ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിംഗ് വെയർ സൈമുൾട്ടേനിയസ് പാമ്പ് എൻ്റെ ദേഹത്ത് വീണതും ഞാൻ തിരിഞ്ഞതും ഒരുമിച്ചായിരുന്നു ഇപ്പൊ ഫേസ് ടു ഫേസ് എന്ത് സംഭവിക്കാം എന്നാലോചിച്ച് നോക്കിയേ പാമ്പ് വളരെ കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കുന്നത് ഒരു പേടിയില്ലാതെ അത്ഭുതത്തോടെ ഇരിക്കുക ഇയാളോ ചത്തിരിക്കുക അതാ അവസ്ഥ ഐ ഡിഡ്ന്റ് ജമ്പ് ഞാൻ എണ്ണീറ്റ് ചാടിയില്ല ഞാൻ മരവിച്ച് ശില പോലായി ഐ ഡിഡ്ന്റ് ട്രംബിൾ ഞാൻ വറച്ചില്ല എന്താ പറയത്തില്ലയോ അമ്പലത്തിൽ ആന വരണ്ടു എല്ലാവരും ഓടി ഞാൻ മാത്രം ഓടിയില്ല അയ്യോ അണ്ണന്റെ ധൈര്യം സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ല ആന എന്നെ ചവിട്ടി പിടിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ വിറച്ചത് പോലില്ല എന്താ കാര്യം വിറയ്ക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് ചത്തിരിക്കുക ഐ ഡിഡ്ന്റ് ക്രൈ ഔട്ട് ഞാൻ വിളിച്ചു കൂവിയില്ല ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് എ തിങ് കാരണം അത് ചെയ്യാനുള്ള സമയമോ സന്ദർഭമോ അതല്ല എന്താ കാര്യം അടുത്തിരിക്കുക അതിനെ ഒന്ന് പ്രകോപിപ്പിച്ച് അത് കടിക്കും ദ സ്നേക് സ്ലിഥേഡ് എലോങ് മൈ ഷോൾഡർ അതെന്റെ എന്ത് ചെയ്തു എന്റെ ഷോൾഡറിൽ കൂടെ കയറിയിട്ട് കോയിൽഡ് അറൌണ്ട് മൈ ലെഫ്റ്റ് ആം എന്റെ ഇടത്തെ കയ്യിലങ്ങ് ചുറ്റി നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ നമുക്കത് പറയുമ്പോൾ തന്നെ മേല് വിളിക്കുന്നു പാമ്പാന്നെ എൽബോ ദ ഹൂഡ് വാസ് സ്പ്രെഡ് ഹൂഡ് എന്ന് വെച്ചാൽ പത്തി പാമ്പിന്റെ പത്തിയെ വിളിക്കുന്നത് ആ ഹൂഡ് വാസ് സ്പ്രെഡ് ഔട്ട് ആൻഡ് ഇറ്റ് ഇസ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches അവേ ഫ്രം മൈ ഫേസ് ഒരു 3-4 inches അകലെയാ എന്റെ മുഖത്തു നിന്ന് അതിന്റെ പത്തി ഏത് നിമിഷം അതെന്നെ കടിക്കാം ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ മിയർലി ദാറ്റ് ഐ സാറ്റ് ദെയർ ഹോൾഡിംഗ് മൈ ബ്രീത്ത്
ഞാൻ ആ ശ്വാസം അടക്കി പിടിച്ചിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാ. എന്താ ഐ വാസ് ടേൺ ടു സ്റ്റോൺ, കാരണം എനിക്ക് ശ്വാസമില്ല, ഞാൻ ചത്തിരിക്കുക, സ്റ്റോൺ, ഞാനൊരു കല്ലായി മാറി എന്ന് പറയുന്നതാണ് ഏറ്റവും കറക്റ്റ്. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്, പക്ഷെ എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ദ ഡോർ ഓപ്പൺ ടു ദ ഡാർക്ക്നെസ്, കതവ് തുറന്നു ഇരുട്ടത്ത്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്, റൂമിൽ മൊത്തം ഇരുട്ട് തന്നെ. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാംപ്, ലാമ്പിന്റെ വെളിച്ചത്തിൽ, ഐ സാറ്റ് ദെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഓഫ് ഫ്ലഷ്, ഞാൻ അവിടെ ഇരുന്നു ആരെ പോലെ, ഒരു ഫ്ലഷ് കൊണ്ടുണ്ടാക്കിയ സ്റ്റോൺ ഇമേജ് പോലെ. എന്തുകൊണ്ടുണ്ടാക്കിയ സ്റ്റോൺ ഇമേജ്? ഫ്ലഷ് കൊണ്ടുണ്ടാക്കിയ സ്റ്റോൺ ഇമേജ് പോലെ ഞാൻ അവിടെ ഇരുന്നു. എന്ത് മനസ്സിലായി? ഫ്ലഷ് എന്ന് വെച്ചാൽ അർത്ഥം മാംസം, മനുഷ്യൻ ആണ് പക്ഷെ അത് സ്റ്റോണാണ്, ആ അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് അടുത്ത ഭാഗം പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോണം. ഐ ഫെൽറ്റ് ദെൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചും ഈ ലോകത്തെ സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച്, സോറി മനുഷ്യനല്ല, ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ച് ഒരു നിമിഷം എന്റെ മനസ്സിലൂടെ കടന്നുപോയി. എല്ലാ ദുരന്തങ്ങളും വരുമ്പോൾ ആദ്യം വിളിക്കുന്ന പേരെന്തുവാ? ദൈവമേ എന്ന് വിളിക്കും. അതാ പറഞ്ഞേക്കുന്നേ. അത് ബഷീർ വളരെ രസകരമായിട്ട് പറയുക, ലോകത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് ഒരു നിമിഷം ഞാൻ പോലും അറിയാതെ സ്മരിച്ചുപോയി. സ്മരിച്ചു പോകുമല്ലോ, കാരണം വേറെ ഗതിയില്ല, അദ്ദേഹത്തെ വിളിക്കാതെ വേറെ ഗതിയില്ല. ഗോഡ് വാസ് ദെയർ, ദൈവമോട് ഉണ്ടായിരുന്നു, സത്യവാ, ദൈവമോട് ഉണ്ടായിരുന്നു. കാരണം എന്റെ അഹങ്കാരത്തിനുള്ള ശിഷ്യ. സപ്പോസ് ഐ സെഡ് സംതിങ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്, ഞാൻ അവിടെ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ എന്തോ ഒന്ന് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു ബാച്ചലർ ആണെന്നും ഹാൻസം ആണെന്നും പറഞ്ഞ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു കാണത്തില്ല, കാരണം പച്ചക്കള്ള എങ്ങനെ വിളിച്ചു പറയാവോ? അതുകൊണ്ടായിരിക്കും ദൈവം എനിക്കൊരു പണി തന്നത്. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട് സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട് ഓഫ് ദ വേർഡ്സ്, കണ്ടോ, എന്റെ ഹൃദയത്തിന്റെ പുറത്ത് എന്റെ കൈകൾ കൊണ്ട് ഞാൻ നല്ല പ്രകാശമുള്ള പിന്നെ അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ആ രണ്ട് വാക്കുകൾ കുറിച്ചിട്ടു. എന്തോ കുറിച്ചിട്ട്? ഓ ഗോഡ്, എന്റെ ദൈവമേ എന്ന് വിളിച്ചു. There was some pain in my left arm, എന്റെ ഇടത്തെ കൈ നല്ല വേദനയുണ്ട്. അത് ചുറ്റി വരിഞ്ഞു കഴിഞ്ഞാൽ പാമ്പാണെങ്കിലും നേർത്ത ശരീരമാണെങ്കിലും അതിന് ഭയങ്കര പവറാ, അതുകൊണ്ട് അത് ചുറ്റി വരിഞ്ഞു. ഐ വാസ് ആസ് ഇഫ് എ തിക് ലീഡഡ് റോഡ്, ഞാനൊരു നിമിഷം എന്റെ കൈ ഒരു ലെഡൻ റോഡ് പോലെ, ഒരു കമ്പി പോലെ മാറ്റപ്പെട്ടു. നോ, എ റോഡ് മേഡ് ഓഫ് മോൾട്ടൻ ഫയർ വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിംഗ് മൈ ആം, എന്റെ കൈ പൊളിച്ചുകൊണ്ടിരിക്കുക, അത് എന്റെ കൈയിന്റെ അസ്ഥികൾ ഒടിയുന്ന രീതിയിൽ അത് ചുറ്റുന്നേ. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ആൾ സ്ട്രെങ്ത്, എന്റെ കൈയുടെ ശക്തി മുഴുവനും ചോർന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. വാട്ട് കുഡ് ഐ ഡു, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെന്റ് ദാറ്റ് സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ, ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ മൂവ്മെന്റ് എടുത്താൽ, അനങ്ങിയാൽ ആ പാമ്പ് എന്നെ കടിക്കും. ഡെത്ത് ലർക്ക്ഡ് 4 inches അവേ, മരണം എനിക്ക് വേണ്ടി കാത്തിരിക്കുക, 4 inches അകലത്തിൽ മരണം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സപ്പോസ് ഇറ്റ് സ്ട്രക്ക് ഒരുപക്ഷെ അത് കടിച്ചാൽ, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്, കാരണം മനസ്സിൽ അടുത്ത ഹ്യൂമറസ് ആയിട്ട് ഇൻസിഡന്റാ. ഈ പാമ്പ് കടിച്ചാൽ എന്ത് മെഡിസിൻ ആയിരിക്കും ഞാൻ ഉപയോഗിക്കേണ്ടത്? ദൈവമേ, ഡോക്ടർ പഠിച്ച സമയത്ത് വൃത്തിയായിട്ട് പഠിച്ചിരുന്നെങ്കിൽ അതെങ്കിലും എനിക്ക് ഉപകാരപ്പെട്ടനെ. ഈ പാമ്പ് കടിക്ക് ഏത് മെഡിസിനാ? മെറ്റീരിയ മെഡിക്ക് അടുത്തിരിപ്പുണ്ട്, പക്ഷെ എടുത്തിട്ട് നോക്കാൻ പറ്റുമോ? ഇല്ല. There were no medicines in the room. റൂമിലാണെങ്കിൽ ഒറ്റ മെഡിസിൻ ഇല്ല, പാരസെറ്റാമോൾ പോലും ഇല്ല, എന്തൊരു ഡോക്ടർ ഇങ്ങേരിയും. ഐ വാസ് ബട്ട് പൂവർ ഫൂളിഷ് ആൻഡ് സ്റ്റൂപ്പിഡ് ഡോക്ടർ, ഇപ്പൊ സത്യം പറഞ്ഞു, ഞാനൊരു ദരിദ്രനായ മണ്ടനായ വിഡ്ഢിയായ ഡോക്ടറാണ്. ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ ആസ് ആൻഡ് സ്മൈൽഡ് ഫീബിളി അറ്റ് മൈസെൽഫ്, ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ അപകടത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചു, എന്നിട്ട് അല്ല, എന്റെ അപകടത്തെ കുറിച്ച് ഒരു നിമിഷം ഞാൻ മറന്നിട്ട് ഞാൻ പതുക്കെ ചിരിച്ചു. ഒരു വീക്ക്, ഫീബിളി മീൻസ് വീക്ക്, വീക്കായിട്ടൊരു ചിരി ചിരിച്ചു, ഒരു പുച്ഛം, സ്വയം പുച്ഛിച്ചിരിക്കുന്നതിനാ. നമ്മുടെ ഒരു ചമ്മലുള്ള ചിരി എന്ന് പറയും, സൈക്കിളിൽ നിന്നിട്ട് അവിടെ നിന്നിച്ചിരുന്ന ആരും കാണാതെ ചിരിക്കുന്നത്. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ്, ഒരുപക്ഷെ ദൈവത്തിന് ആ ചിരി ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാനൊരു മണ്ടനാണെന്ന് പറഞ്ഞ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ദ സ്നേക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്, പാമ്പ് പതി തിരിച്ചു. എന്തായിരിക്കും കാരണം? പാമ്പ് ഇയാളെക്കാളും വൃത്തിയായിട്ട് എന്തോ ഒന്ന് കണ്ടു. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ, കണ്ണാടി നോക്കിയപ്പോൾ ആ പാമ്പ് പാമ്പിന്റെ മുഖം കണ്ടു. നല്ല സൗന്ദര്യമുള്ള ജീവി ആ പാമ്പെന്ന് പറയുന്നുണ്ട്. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ, എനിക്ക് അവകാശപ്പെടാൻ കഴിയത്തില്ല ആദ്യമായിട്ട് കണ്ണാടി നോക്കുന്ന സൗന്ദര്യം ആസ്വദിക്കുന്ന പാമ്പാണോ ഇതെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ബട്ട് ഇറ്റ് വാസ് സർട്ടൺ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ, സത്യം പറഞ്ഞാൽ പാമ്പ് കണ്ണാടി നോക്കുക, കണ്ണാടി നോക്കി ആസ്വദിക്കുക. വാസ് ഇറ്റ് അഡ്മയറിംഗ് ദ ഇറ്റ്സ് ഓൺ ബ്യൂട്ടി, സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുവാണോ? വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടന്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോയിങ് എ മസ്റ്റാഷൻ യൂസിംഗ് ഐ ഷാഡോ ആൻഡ് മസ്കാര ഓർ വിയറിംഗ് വെർമീലിയൻ സ്പോട്ട് ഓൺ ഫോർഹെഡ്. എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയാം, പാമ്പ് ഇപ്പം ചിന്തിച്ചുമായിരിക്കും, ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുക്കും, എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. എന്തുമായിരിക്കും അത്? ഒരു ചെറിയ മീശ വളർത്തിയാലോ, അല്ലെങ്കിൽ ഐ ഷാഡോ ഉപയോഗിച്ചാലോ, അല്ലെങ്കിൽ മസ്കാര ഉപയോഗിച്ചാലോ കണ്ണില്, ആൻഡ് വിയറിംഗ് എ വെർമീലിയൻ. വെർമീലിയൻ എന്ന് വെച്ചാൽ അർത്ഥം ഒരു
സിന്ദൂരം ഇട്ടാലോ നെറ്റിക്ക് എന്ന് ആലോചിക്കുമായിരിക്കും അതിന്റെ സൗന്ദര്യം വളർത്താൻ വേണ്ടി. അതായിരിക്കും പാമ്പിപ്പ ആലോചിക്കുന്നത് ഞാൻ ചിന്തിച്ചു. ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സെർട്ടൺ, സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്, അതിൻ്റെ ഇടയിൽ കൂടെ ചിന്തിക്കുക, ഇതാണാന്നോ പെണ്ണാണോ, വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ, ചിന്തിക്കാൻ പറ്റിയ കാര്യമാണ്. പാമ്പ് കടിക്കാൻ പോകും അപ്പോഴാണ് ചിന്തിക്കുന്നത്. ഐ വിൽ നെവർ ന്യൂ ഫോർ ദ സ്നേക്ക് അൺവൂണ്ട് ഇറ്റ്സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോലി സ്ലിതേർഡ് ഇൻ ടു മൈ ലാപ്പ്. പതുക്കെ എന്റെ കയ്യിലെ ചുറ്റഴിച്ചിട്ട് അതെന്റെ മടിയിലേക്ക് വന്നു. ഫ്രം ദെയർ ഇറ്റ് ക്രെപ്റ്റ് ഇൻ ടു ദ ടേബിൾ, അവിടെ നിന്ന് എന്ത് ചെയ്തു, ടേബിളിലേക്ക് മാറി. ആൻഡ് മൂവ്ഡ് ടുവേർഡ്സ് ദ മിറർ, എന്നിട്ട് എങ്ങോട്ട് മാറി, മിററിന്റെ അടുത്തോട്ട് മാറി. ടുവേർഡ്സ് ദ മിറർ പ്രകാശ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ദ റിഫ്ലക്ഷൻ. ക്ലോസർ ക്വാർട്ടേഴ്സ്, ക്ലോസ് ആയിട്ട് അതിന്റെ മുഖം കാണാൻ വേണ്ടി അത് കണ്ണാടിയുടെ അരികിൽ വന്നു. ഇപ്പൊ പാമ്പ് ഇയാളെ വിട്ടു, കാരണം ഭാഗ്യത്തിന് ആ കണ്ണാടി അവിടെ വെച്ചിരുന്നു. ദൈവം ഇയാളെ തുണച്ചു. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്, ഗ്രാനൈറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ശില്പമൊന്നും അല്ല ഞാനാ. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ഞാനിപ്പോ ആരായി മാറി, ശിലയിൽ നിന്നും ആരായി മാറി, മനുഷ്യനായി മാറി. കണ്ടം വഴി ഓടുക എന്ന് പറയും. സ്റ്റിൽ ഹോൾഡിംഗ് മൈ ബ്രീത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ, ഞാൻ ചാടി എഴുന്നേറ്റു. ഐ ക്വിക്കലി വെന്റ് ഔട്ട് ത്രൂ ദ ഡോർ, ഞാൻ ഡോർ വഴി ഓടി ഇൻറ്റു ദ വരാന്ത, വരാന്ത വരെ ഓടി, അവിടുന്ന് മറിഞ്ഞുകൊണ്ട് അവിടുന്ന് ഉണ്ണിച്ച് ഓടി. ഫ്രം ദയർ ഐ ലീപ്റ്റ് ഇൻറ്റു ദ യാർഡ്, എന്നിട്ട് മുറ്റത്തേക്ക് ചാടി. ആൻഡ് റാൻ ഫോർ ആൾ ഐ വാസ് വർത്ത്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സ്പീഡിൽ ഓടിയിട്ടില്ല, എന്റെ ശക്തി മുഴുവൻ എടുത്ത ഞാൻ ഓടിയത്. Each of us heaved a sigh of relief. എല്ലാരും പുച്ഛത്തോടെ അവർ ചിരിചിരിച്ചു, ആശ്വാസം. എല്ലാരും ഞെട്ടിയിരുന്നത് ഈ പാമ്പ് എന്തോ ആവും എന്തോ, ഇയാളെ കടിച്ചോ, കഥ കേട്ടിരിക്കുമല്ലേ, അത് പറന്നുപോയോ, കഥ പറയുക ഹോമിയോപ്പത്. ഒരുപാട് വർഷത്തിനുശേഷം ആൾ ഓഫ് അസ് ലിറ്റ് ബീഡീസ്, എല്ലാരും ബീഡി കത്തിച്ചു, എല്ലാരും ഹാപ്പിയായി. സംബഡി ആസ്ക്ഡ് ഡോക്ടർ, ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്, ചോദിച്ചു. പെട്ടെന്ന് ചോദിച്ചു, സാർ അതിന്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ, സാറിന്റെ ഭാര്യ, കല്യാണം കഴിച്ച ഭാര്യ, സാറിന്റെ വൈഫ് തടിച്ചയാണോ, ചോദിച്ചു. ഏറ്റവും രസകരമായ മറുപടിയാണ് ബഷീർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ പറയുന്നത്. നോ ദ ഡോക്ടർ സർ, അല്ല പ്രവർത്തനം പറ്റി, ഗോഡ് വിൽ ഡ് അതർ വേസ്, ദൈവം വേറെ രീതിയിലാണ് ചിന്തിച്ചേട്ടോ. അവിടെ ദൈവം എന്റെ കൂടെ നിന്നില്ല. മൈ ലൈഫ് കമ്പാനിയൻ ഇസ് എ തിൻ റീഡി പേഴ്സൺ, ഒരു മുളങ്കമ്പ് പോലെ എല്ലുള്ളൊരു പെണ്ണും പുള്ളിയാണ്, വിത്ത് എ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ. ഓട്ട മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് സന്തോഷമായി. ഇപ്പം പൊരിഞ്ഞിടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഡെയിലി ഓടിച്ചിട്ട് പിടിക്കും, അതുകൊണ്ട് പേടിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു. സമ്മൺ ക്ലിയർ ആസ്റ്റ്, എല്ലാവരും ചിരിച്ചു. ഒരാൾ ചോദിച്ചു, ഡോക്ടർ വെൻ യു റാൻ ഡിഡ് ദ സ്നേക് ഫോളോ യു, സാറേ സാർ ഓടിയപ്പോ സാറിന്റെ പുറകെ പാമ്പ് ഓടിയു എന്ന് ചോദിച്ചു. ആര് നോക്കാൻ, ഐ റാൻ ആൻഡ് റാൻ ടിൽ ഐ റീച്ച് എ ഫ്രണ്ട്സ് ഹൗസ്. ഞാൻ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ എത്തുന്നവരെ തിരിഞ്ഞു നോക്കിയില്ല, അതുകൊണ്ട് പാമ്പ് എന്റെ പുറകിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. എത്ര രസകരമായിട്ടാണ് ആ കഥ പോകുന്നത് നോക്കി. ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയേഡ് ഇറ്റ് ഓയിൽ ആൾ ഓവർ മൈസെൽഫ് ആൻഡ് ടുക്ക് എ ബാത്ത്, ഞാൻ ശരീരം മൊത്തം എണ്ണ തേച്ചൊരു കുളി ഞാൻ കുളിച്ചു. പാമ്പ് കയറി ശരീരമല്ലയോ, ദൈവമേ കുളിച്ചു. കൂട്ടുകാരെ ചോദിച്ചു, എന്തോ ഒന്നുമില്ല കുളിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഐ ചേഞ്ച് ഇൻ ടു ഫ്രഷ് ക്ലോസ്, നല്ല തുണി എടുത്തിട്ട്, കൂട്ടുകാരന് നല്ല തുണി. അന്ന് രാത്രി മൊത്തം അവിടെ താമസിച്ചു. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് അബൌട്ട് 8:30, 8:30 ആയപ്പോൾ ഐ ടുക്ക് മൈ ഫ്രണ്ട് ആൻഡ് വൺ ഓഫ് അതേഴ്സ് ഓഫ് റൂം ടു മൂവ് മൈ തിങ്സ് ഫ്രം ദെയർ. ആ വീട്ടിൽ ഇനി താമസിക്കാൻ പറ്റത്തില്ല, എന്റെ സാധനങ്ങളെല്ലാം അവിടെ നിന്നെടുത്ത് മാറ്റണം, ഒറ്റയ്ക്ക് പോകാൻ വയ്യ. കൂട്ടുകാരനെയും അവരുടെ കൂട്ടുകാരെയും എല്ലാം കൂട്ടി ഞാൻ അങ്ങോട്ട് പോയി. ബട്ട് വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി, സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റാൻ വേണ്ടി തന്നേ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരവത്തം പറ്റി, റൂമിൽ സാധനങ്ങളൊന്നുമില്ല. സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. പാമ്പ് പോയതിനു ശേഷം ആ വീട്ടിൽ ഏതോ കള്ളം വന്നു, കഥ ഓർന്നിട്ടാണ് ഓടിയത്. എല്ലാം അവൻ കൊണ്ടുപോയി. എന്തായാലും ഭാഗ്യത്തിന് ഇനി കൊണ്ടുപോകാൻ സാധനങ്ങളൊന്നുമില്ല, വണ്ടി വിളിക്കേണ്ട കാര്യമില്ല. അവനെ വണ്ടി വിളിച്ച് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്, വൃത്തിയാക്കിയിട്ടാണ് അവ തൂത്തുടച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്താ കാര്യം? ബട്ട് നോട്ട് റിയലി, ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് ഫൈനൽ ഇൻസൾട്ട്. എന്നെ അപമാനിക്കാൻ വേണ്ടി ഒരു ഒറ്റ സാധനം മാത്രമേ അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്, ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. എന്റെ കോട്ട് വരെ, മെറ്റീരിയൽ മേടിക്കാൻ വരെ കൊണ്ടുപോയി, ഒരു സാധനം മാത്രം ഇട്ടിട്ടുണ്ട്. വട്ട് വാസ് ദാറ്റ് ഐ ആസ്ക്ഡ്, എന്താ സാറേ അവിടെ ഇട്ടിരുന്നത്, അതെന്തോ വല്ല വിലപിടിപ്പുള്ള സാധനമാണോ ചോദിച്ചു. ദ ഡോക്ടർ സെഡ് മൈ വെസ്റ്റ്, എന്റെ കൂറ ബനിയൻ, അതവിടെ ഇട്ടിട്ട് പോയി. അത് മാത്രം ഇട്ടിട്ട് പോയില്ല, കാരണം അവൻ കൊണ്ടുപോവാ, അവനത് കൊണ്ടുപോകണമായിരുന്നു, അവൻ അത് തന്നെ വരണമായിരുന്നു, പക്ഷെ അവൻ കൊണ്ടുപോയി. ഡർട്ടി വൺ, വൃത്തിയടാ, ഞാൻ പറഞ്ഞില്ലേ ഭൂപടം തെളിഞ്ഞ് ഹോള് വീണ്ടതാ. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻനെസ്, വൃത്തിയുള്ള കള്ളനാട്ടോ, അല്ലെങ്കിൽ അവൻ കൊണ്ടുപോയനെ. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ്, അവനത് കൊണ്ടുപോകണമായിരുന്നു വൃത്തിയട്ടൻ. ആൻഡ് ഇറ്റ് വാസ് വാഷിംഗ് ഇറ്റ് ദ സ്റ്റോപ്പ് ആൻഡ് വാട്ടർ, എന്നിട്ട് അത് കഴി ഉപയോഗിക്കണമായിരുന്നു. അവനത് കൊണ്ടുവരുന്നതിന് ഒരു പാഠം പഠിച്ചേനെ, പക്ഷെ അവനത് കൊണ്ടുപോയില്ല, ബാക്കി എല്ലാം അവൻ കൊണ്ടുപോയി എന്ന് പറയാം. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ, സാർ അടുത്ത ദിവസം എന്നപ്പോൾ സാർ ആ പാമ്പിനെ കണ്ടോ ചോദിച്ചു. ദ ഡോക്ടർ ലാഫ്ഡ്, ഡോക്ടർ ചിരിച്ചിട്ട് പറഞ്ഞു, ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്, ഞാൻ ഇതുവരെ പിന്നെ ആ പാമ്പിനെ കണ്ടിട്ടില്ല. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി, സ്വന്തം സൗന്ദര്യത്തിൽ ആകർഷ്ടമായ ഒരു പാമ്പായിരുന്നു അത്. ആ പാമ്പിനെ ഞാൻ പിന്നെ ജീവിതത്തിൽ
കണ്ടില്ല എന്ന് പറഞ്ഞു വളരെ രസകരമായിട്ട് ഈ കഥ അവസാനിപ്പിക്കും. വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നിയൊരു കഥയാണ് ബഷീറിന്റെ സ്നേക് ആൻഡ് ദി മിറർ, പാമ്പും കണ്ണാടി. പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇത് ഒരിക്കൽ കൂടി വായിക്കുക. ഒരിക്കൽ കൂടി പറ്റുവാണെങ്കിലല്ല, നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക. ഡിഫിക്കൽട്ട് വേർഡ്സ് വല്ലതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിക്ഷണറി ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞു മിക്കവാറും ഉള്ള എല്ലാ ഡിഫിക്കൽട്ട് വേർഡ്സും ഒന്നും കൂടെ കാണുക, അല്ലെങ്കിൽ ക്ലാസ്. ഇന്നത്തെ ഹോംവർക്ക്, റൈറ്റ് എ സമ്മറി, എ റിവ്യൂ ഓഫ് ദ ചാപ്റ്റർ. ഇതിന്റെ റിവ്യൂ എഴുതാൻ ഒരു പാടുമില്ല. ഹോമിയോപ്പത്ത് കഥ പറഞ്ഞു തുടങ്ങുന്ന പോലെ നിങ്ങൾക്ക് തുടങ്ങാം. എൻ്റെ ഒരു റിവ്യൂ എഴുതി വെക്കണം. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്നത് ഈ ഹോമിയോപ്പത്തിന്റെ ഡയറിയാണ്. അന്ന് രാത്രി സംഭവിച്ച കാര്യം ഡയറി പോലെ എഴുതി വെക്കണം. അപ്പൊ ഡയറിയും ലെറ്ററും ഒക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനകത്ത് വിഷയമൊന്നുമില്ല, അതൊക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഹോംവർക്ക് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, നിങ്ങളുടെ പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദ സ്റ്റോറി. റിവ്യൂ എന്ന് പറഞ്ഞാൽ അറിയാവോ, ഈ കഥ വായിച്ചിട്ട് ഈ കഥ നിങ്ങളുടേതായ ഭാഷയിൽ ഇവിടെ ഹോമിയോപ്പത്ത് എന്ന് പറയുന്ന ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് എഴുതി വെക്കണം. ഹി എന്ന് പറഞ്ഞു. ദിസ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. ദിസ് ഈസ് എ ഹ്യൂമറസ് സ്റ്റോറി. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഈസ് എ ഹോമിയോപ്പത്ത്. ഹീസ് നറേറ്റിംഗ് ഹിസ് ഓൺ സ്റ്റോറി, ഹിസ് ഓൺ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുക. അവസാനത്തെ ആ കൺക്ലൂഡിംഗ് പാർട്ട് കഴിഞ്ഞ് അവസാനിപ്പിക്കും. വളരെ കുറച്ച് കഥാപാത്രങ്ങളുള്ളു. മെയിൻ ക്യാരക്ടേഴ്സ് ആർ ദ സ്നേക് ആൻഡ് ദ മിറർ. ഓക്കെ മൈ ഡിയർ ചിൽഡ്രൻ, ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ ക്ലാസ്. ഫോളോ ദ ഓൺലൈൻ ക്ലാസ്സസ് കെയർഫുള്ളി. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് നമുക്ക് വലിയ എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ അധ്യാപകരെല്ലാം ഒരു ടീം വർക്കാണ്. നിങ്ങളുടെ ഫീസ് കൂടിയേ തീരൂ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് സീരിയസ് ആയിട്ട് എടുക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതിനേക്കാൾ ബുദ്ധിമുട്ടിലാണ് നമ്മുടെ അധ്യാപകർ. സമാന്തര വിദ്യാഭ്യാസ മേഖല സ്ഥാപനത്തിന് ക്ലാസ്സുകൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീസ് കൂടിയേ തീരൂ. അതുകൊണ്ട് ഇതൊരു അഭ്യർത്ഥനയായിട്ട് കണക്കാക്കുക, നിങ്ങൾ ഫീസ് എത്തിക്കുക. തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. വെയിറ്റ് ടിൽ ഐ കം വിത്ത് ന്യൂ വീഡിയോ ക്ലാസ്സസ്. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത്.